ജയനെ എങ്ങനെ ഓർക്കുന്നു ചേട്ടാ? ജയൻ ഞാൻ പറയാം, അത് ഞാനും ഇതുപോലെ സിനിമയൊക്കെ ഇത് വരുമ്പോൾ പരിചയപ്പെട്ടൊരു വ്യക്തിയാണ്. നമ്മളെ എങ്ങനോട് നമ്മളെ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രം നമ്മൾ അറിഞ്ഞു. എന്നോട് വളരെ സ്നേഹപൂർവ്വമായിരുന്നു. ഞങ്ങൾ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം ആണ് എനിക്ക് ഏറ്റവും വലിയ ഷോക്ക്. എൻ്റെ വീട്ടിലൊരു പെറ്റി വെച്ചിട്ടാണ് പോയത്, ഡ്രസ്സൊക്കെ വെച്ചിട്ടാണ് പോയത്. അത് വലിയ സിനിമ ചെയ്യാൻ ഞാനുണ്ടാ പടത്തിൽ കൂടുതലൊക്കെ. അപ്പൊ അത് വലിയ വിവാദമായി. അദ്ദേഹം മരിച്ച ശേഷം ഈ പെട്ടിക്കകത്ത് 8-10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ അന്നന്ന് 8-10 ലക്ഷം രൂപ കിട്ടാനുള്ള മാർഗം പോലില്ല. 5 രൂപ 10 രൂപയ്ക്കാണ് കിട്ടുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് മാൽക്കന്നം പറഞ്ഞ് ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ വെച്ച് പെട്ടിയൊക്കെ തുറന്നേക്കുക. അദ്ദേഹത്തിൻ്റെ കുറച്ച് വിഗ്ഗം കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അല്ല, ഇപ്പം മരിച്ചതിന് ശേഷം 8 ലക്ഷം 10 ലക്ഷം എന്ന് പറയുന്നല്ലോ, ഒരു പെട്ടി വീട്ടിൽ വെക്കണമെങ്കിലുള്ള ആത്മബന്ധം. അതെ, ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഞാൻ മുണ്ടക്കയം പോവുകയാണ്. അപ്പൊ കുഞ്ചൻ്റെ വീട്ടിൽ എനിക്ക് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വന്ന വളർത്തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു.